ഹാപ്പി ഗാർഡനിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷ നേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. ഇന്നത്തെ വീഡിയോ സ്നേക് പ്ലാന്റ്സിനെ കുറിച്ചാണ്. സെൻസവേരിയ പ്ലാന്റ്സ് ഗാർഡനിങ്ങൊക്കെ കൈകാര്യം ചെയ്യുന്നവരിൽ സ്നേക് പ്ലാന്റ്സിനെ അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഒട്ടുമിക്ക എല്ലാ പേർക്കും അറിയാവുന്ന ഒരു പ്ലാന്റ് ആണ് സെൻസവേരിയ അല്ലെങ്കിൽ സ്നേക് പ്ലാന്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വീടിനകത്ത് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എയർ ഒന്ന് പ്യൂരിഫൈ ചെയ്യാനും അല്ലെങ്കിൽ എയർ നമുക്ക് ഒന്ന് സ്മൂത്ത് ആക്കാനൊക്കെയൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് സെൻസവേരിയ. വീട്ടിനകത്ത് എയർ ഹോൾ ഇല്ലാത്ത റൂമാണെങ്കിൽ അല്ലെങ്കിൽ വായുസഞ്ചാരം പൊതുവെ കുറവുള്ള ഇടനാഴികളാണെങ്കിൽ അവിടേക്കുള്ള എയറൊക്കെ ഒന്ന് സ്മൂത്താക്കി എടുക്കാനും എയർ ഫ്ലോയിൽ ഒരു ചെറിയ വേരിയേഷൻസ് വരുത്താനൊക്കെ നമുക്ക് ഈ ഒരു പ്ലാന്റ് നടാം. ഒരു പ്ലാന്റ് മാത്രം നട്ടാൽ പോരാ, ഒരു നാലഞ്ചെണ്ണൊക്കെ ഒരുമിച്ച് നട്ട് കഴിഞ്ഞ് ചെറിയൊരു മാറ്റമൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ഉള്ളിടത്തും വെക്കാം, ഏറ്റവും കുറവ് സൂര്യപ്രകാശം ഉള്ളിടത്തും വളരെ സുഖകരമായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് സെൻസവേരിയ. പക്ഷേ ചെറിയൊരു പ്രശ്നം എന്താ വെച്ചാൽ, നല്ല വെളിച്ചം കിട്ടുന്ന ഭാഗത്താണ് സെൻസവേരിയ നടുന്നതെങ്കിൽ ബ്രൈറ്റ് ആയിട്ടുള്ള ലീവ്സ് ആയിരിക്കും ഉണ്ടാവുക. മറിച്ച് കുറച്ചുകൂടി ഡാർക്കായിട്ട് വെളിച്ചം കുറവുള്ള സ്ഥലത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇലകൾ ഒന്ന് ഡാർക്കായിട്ട് മാറാറുണ്ട്. അതായത് ഡാർക്ക് എന്ന് മീൻസ് കളർ ഒന്നുകൂടി ഡീപ്പായിട്ട്, അപ്പോൾ ഗ്രീൻ കളറാണുള്ളെങ്കിൽ ഒന്നുകൂടി ഡാർക്ക് ഗ്രീൻ ആയിട്ട് മാറും. യെല്ലോ ലീവ്സ് ആണുള്ളെങ്കിൽ ഒരു യെല്ലോയിഷ് ഒന്നുകൂടി ഡാർക്ക് യെല്ലോ പോലെ ഒന്ന് മാറാറുണ്ട്. ചെറിയ വേരിയേഷൻസ് അങ്ങനെ വരാറുണ്ട്. അപ്പോൾ വെളിച്ചത്തിൻ്റെ ഒരു ബാലൻസിനനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ ലീവ്സിൽ വരും. അപ്പോൾ സ്നേക് പ്ലാന്റ് എന്ന് പേര് വരാൻ കാരണം ഇതിൻ്റെ ഒരു രൂപമാണ്. അപ്പോൾ പാമ്പിനോട് സാദൃശ്യമുള്ള ഒരു രൂപമായതുകൊണ്ടാണ് ഇതിന് സ്നേക് പ്ലാന്റ് എന്നൊരു പേര് വന്നിട്ടുള്ളത്. അല്ലാതെ നോക്കുമ്പോൾ സ്നേക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല. വീട്ടിൽ നട്ട് വളർത്തി കഴിഞ്ഞാൽ പാമ്പുകൾ അടുക്കില്ല എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ വെറുതെ ഒരു വിശ്വാസം എന്നൊക്കെ വേണം പറയാൻ പറ്റുള്ളൂ. ഇതിന് വളപ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള പ്ലാന്റിന് കൊടുക്കുന്ന പോലെ മാസത്തിലൊരിക്കലൊന്നും നമ്മൾ വളം ചെയ്യേണ്ട ആവശ്യം സ്നേക് പ്ലാന്റിന് വരുന്നില്ല. മീഡിയം സ്ലോ ഗ്രോത്താണ് നമ്മുടെ സ്നേക് പ്ലാന്റ് ഉണ്ടാവുക. നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ എക്സ്ട്രാ വളം കൊടുത്തു കഴിഞ്ഞാലൊന്നും പ്രത്യേകിച്ച് പ്രതികരണം കാണിക്കാറില്ല. അപ്പോൾ 6 മാസത്തിൽ ഒരിക്കലൊക്കെ വളം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ ചെടിക്ക് യാതൊരു പ്രശ്നമില്ലാതെ ചെടി നല്ല രീതിയിൽ തന്നെ വളർച്ച ഉണ്ടാകും. ചില ആളുകൾ വർഷത്തിൽ ഒരിക്കലൊക്കെ വളം ചെയ്യാറുണ്ട്, അവരുടെ പ്ലാന്റ് നല്ല രീതിയിലൊക്കെ ഗ്രോത്ത് കാണിക്കാറുണ്ട്. കമ്പോസ്റ്റ് കൊടുത്താൽ തന്നെ ഈ ഒരു പ്ലാന്റ് നല്ല രീതിയിൽ വളരും. പിന്നെ നനയ്ക്കുന്ന കാര്യമാണ്, പല ആളുകളും ഈ സെൻസവേരിയ നനയ്ക്കുന്ന സമയത്ത് മറ്റുള്ള ചെടികളൊക്കെ നനയ്ക്കുന്ന പോലെ ഡെയിലി നനച്ചു കൊടുക്കാറുണ്ട്. വെളിച്ചം വല്ലാതില്ലാത്ത ഭാഗത്ത് വെച്ച് നമ്മൾ ഒരുപാട് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെടിയുടെ വേരുകളെല്ലാം പെട്ടെന്ന് ചീഞ്ഞു പോകാനും ഈ ചെടി നശിച്ചു പോകാനൊക്കെ കാരണമാവും. മണ്ണിൽ ജലാംശം കുറയുന്നതനുസരിച്ച് നമുക്ക് നനച്ചു കൊടുക്കാം. അല്ലാതെ മണ്ണിൽ ജലാംശം ഉണ്ടായിട്ടും വീണ്ടും വീണ്ടും നമ്മൾ നനച്ചു കൊടുക്കാൻ പാടില്ലാത്തൊരു ചെടിയാണ് സെൻസവേരിയ. സെൻസവേരിയയിൽ ഒരുപാട് വെറൈറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് ഇപ്പോൾ ഒരുപാട് സെൻസവേരിയയിൽ വരുന്നത്. ഏകദേശം 100 വെറൈറ്റീസ് ഇപ്പോൾ ഓൾറെഡി സെൻസവേരിയയിൽ കാണാറുണ്ട്. 20 മുതൽ 2000 വരെയുള്ള സെൻസവേരിയ വെറൈറ്റീസ് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. പ്രൊപ്പഗേഷൻ രീതിയൊക്കെ വളരെ എളുപ്പമാണ്. അതിൻ്റെ റൈസം നട്ട് കഴിഞ്ഞാൽ നമുക്ക് പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാം. ലീവ്സ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഹൈബ്രിഡ് സെൻസവേരിയസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, റേറ്റ് കൂടുതലുള്ള വെറൈറ്റി സെൻസവേരിയസിൻ്റെ ലീവ്സ് നമ്മൾ കട്ട് ചെയ്തിട്ട് നട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ അതിൻ്റെ ആ ഒരു വെറൈറ്റി നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെ പലപ്പോഴും സംഭവിക്കാറുണ്ട്. പല പുതിയ വെറൈറ്റീസ് വരുമ്പോഴും അതിൻ്റെ ലീവ്സ് എടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരുപാട് മാറ്റമുള്ള വേറൊരു വെറൈറ്റി അല്ലെങ്കിൽ നാടൻ വെറൈറ്റി പോലുള്ള ഒരു ഗ്രീനിഷ് ടൈപ്പൊക്കെ പലപ്പോഴും വരാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ രോഗങ്ങളുടെ കാര്യം, സെൻസവേരിയ മെയിനായിട്ട് നശിച്ചു പോകുന്നത് നമ്മൾ കെയർ ചെയ്യുന്നതിൽ വരുന്ന പാളിച്ചകൾ കാരണമാണ് സെൻസവേരിയകൾ മിക്കപ്പോഴും നശിച്ചു പോകാറ്. ക്ലേ പോലത്തെ മണ്ണിലൊക്കെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ സെൻസവേരിയയുടെ വേര് ചീഞ്ഞു പോകും. അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കുക. നന്നായിട്ട് നീർവാർച്ചയുള്ള അല്ലെ ലൂസായി കിടക്കുന്ന മണ്ണിലൊക്കെ സെൻസവേരിയ നടാൻ ശ്രമിക്കുക. എത്ര വലിയ മോശം മണ്ണാണെങ്കിലും അതിനൊക്കെ അതിജീവിക്കാനുള്ള ശേഷിയൊക്കെ സെൻസവേരിയയ്ക്ക് ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, വെള്ളത്തിൻ്റെ കാര്യമാണ്. വെള്ളം ഒരുപാട് കെട്ടിക്കിടന്ന് കഴിഞ്ഞാലാണ് സെൻസവേരിയ നശിച്ചു പോവുക. എത്ര മോശം മണ്ണാണെങ്കിലും അതിൽ നീർവാർച്ച ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ നീർവാർച്ച ഇല്ലാത്ത മണ്ണിലൊന്നും സെൻസവേരിയ നടാതിരിക്കാനും ശ്രമിക്കുക. പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും സെൻസവേരിയയ്ക്ക് വരാറില്ല. കീടാക്രമണമാണെങ്കിൽ ഒട്ടുമിക്ക എല്ലാ കീടങ്ങളും പ്രതിരോധിക്കാനുള്ള ശേഷി സെൻസവേരിയയ്ക്കുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ ഒരു മോശം കണ്ടീഷനിലേക്കാണ് സെൻസവേരിയ നിൽക്കുന്നതെങ്കിൽ, ഒരു ആരോഗ്യമില്ലാത്ത അവസ്ഥയിലേക്കാണ് ഉള്ളതെങ്കിൽ മീലിമൂട്ടയുടെ ഒരു ആക്രമണം പൊതുവെ കാണാറുണ്ട്. തള്ളിയിൽ ഇലകളിൽ മീലിമൂട്ട വന്നിട്ട് നീരൂറ്റി കുടിക്കുന്ന ഒരു പ്രശ്നം കാണാറുണ്ട്. പിന്നെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കുമ്പോൾ പ്രത്യേകിച്ച് വലിയ കീടങ്ങളുടെ ആക്രമണവും കാണാറില്ല. അപ്പോൾ സെൻസവേരിയയെക്കുറിച്ച് ഇത്രയൊക്കെയാണ് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ സെൻസവേരിയയുടെ പ്രൊപ്പഗേഷൻ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നാളെ മറ്റൊരു വിഷയമായിട്ട് വരാം. അപ്പോൾ അതുവരെ ബൈ.